والصلاة والسلام على خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ضيوفنا الكرام علماءنا الأعزاء سادتنا وإخوتنا وأحباب رسول الله حب الرسول പത്താം സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും വലിയ ഷറഫുള്ള മൗലിദിന്റെ മജ്ലിസ്, ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഓരോ വർഷവും നടക്കുന്ന ഉസ്താദിന്റെ പ്രഭാഷണം, പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത സീഡുകൾ ഓരോ വർഷവും സമ്മേളനത്തോടനുബന്ധിച്ച് ഇറങ്ങുന്ന മാഗസിനുകൾ, ഇവിടെ ഒരുമിച്ചുകൂടുന്ന സദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും മഹത്തുക്കളുടെയും സംഗമത്തിലുള്ള പ്രാർത്ഥനകൾ, ഒട്ടേറെ അനുഗ്രഹങ്ങളാണ് ഒരു വർഷത്തെ പ്രോഗ്രാം കൊണ്ട് മധ്യകേരളത്തിലെ പ്രവാചക പ്രേമികൾ നേടിയെടുക്കുന്നത്. അൽഹംദുലില്ല, കുലു അൽഹംദുലില്ല. ശേഖ് ജീലാനി തങ്ങൾ ഇന്നത്തെ മൗലിദിന്റെ മജ്ലിസിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി തബറുക്കിന് വേണ്ടി നിന്ദിച്ച പ്രത്യേകമായ തബറുക്കിന്റെ തേൻ ഫിഹി ശിഫാഉൽ ലിന്നാസ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യർക്ക് ശിഫയാണ് തേൻ. അലൈക്കും ശിഫാഉൻ അൽ ഖുർആനു വൽ അസൽ ശിഫാഉനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതി മന്ത്രിക്കലും തേൻ സേവിക്കലും നിങ്ങൾക്ക് ശിഫയാണെന്ന് റസൂലുള്ളാഹി. അതിവിടെ തകർക്കിനു വേണ്ടി വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് ബറക്കത്തിനു വേണ്ടി ഹാൻസിലാക്കിക്കൊള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് വിശുദ്ധ ഇസ്ലാം. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിക്കുകയാണ് വേണ്ടത്. വക്കാന ഖുലുഖുൽ ഖുർആൻ, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് അറിയിച്ചു തരുന്നു. ജീവിതത്തെ പഠിക്കുകയും അറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയുമാണ് ലോകത്തിന്റെ വിജയത്തിന്റെ നിദാനം. നിങ്ങൾക്ക് ഏറ്റവും നല്ല മോഡൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുന്ന സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ അവർ വർണ്ണിക്കുന്നു, അവിടുത്തെ ജീവിത ശൈലിയെ വർണ്ണിക്കുന്നു, അവിടുത്തെ ഇരുത്തവും നടത്തവും ഉറക്കവും സഹാബത്ത് വിശദീകരിക്കുന്നു. നബിതങ്ങളുടെ സൗന്ദര്യത്തെ അവർ വർണ്ണിക്കുകയാണ്. നബിതങ്ങളുടെ മുഖകമലം വർണ്ണിക്കാൻ സഹാബത്തിന് താബിഈയോട് അവർ വിശദീകരിക്കുകയാണ്. നബിതങ്ങളുടെ മുഖം കൽബദരി കൽഖമരി ലൈലത്തുൽ ബദർ, സമ്പൂർണ ചന്ദ്രനെപ്പോലെ, പരിപൂർണ ചന്ദ്രനെപ്പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം.
ചോദിക്കുകയാണ്, അക്കാന വജ്ഹു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസൈഫ്, മുഖങ്ങളുടെ മുഖം വളരെ കൂടുതൽ തിളങ്ങുന്നതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വാൾ തല പോലെയാണ്, വാളിന്റെ തല പോലെ തിളങ്ങുന്നതാണോ? സഹാബി പറയുന്നു, അല്ല, വാൾത്തലപ്പിന്റെ തിളക്കത്തിലേക്ക് ആർക്കെങ്കിലും കണ്ണു തുറന്ന് നോക്കാൻ സാധിക്കുമോ? ഞാൻ ചന്ദ്രനിലേക്ക് നോക്കും, നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കും, വീണ്ടും ചന്ദ്രനിലേക്ക് നോക്കും, വീണ്ടും നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കും. മാറി മാറി നോക്കിയപ്പോൾ നബിതങ്ങളുടെ മുഖം ചന്ദ്രനേക്കാൾ എത്രയോ പ്രശോഭിതമാണ്, മനോഹരമാണ്. അവിടുത്തെ കൈ മുസാഫഹത്ത് ചെയ്ത സഹാബി പറയുന്നു, ഇന്ന് ലിസാഫഹത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിനെക്കാളും ഏറ്റവും നല്ല, ഏറ്റവും മിനുസമേറിയ പട്ടിനെക്കാളും മിനുസമുള്ളതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചത്. ആകെ പിടിച്ച് ചുംബിച്ചവർ പറയുന്നു, എനിക്ക് ആ കൈകളിൽ ചുംബിച്ച സമയത്ത് അത് സുഗന്ധവ്യഞ്ജനക്കാരന്റെ ആ ക്യൂസിൽ നിന്ന് കൈവരത്തെടുത്തതുപോലെ വല്ലാത്തൊരു സുഗന്ധമാണ് ആ കൈകൾ. അവിടുത്തെ ശരീരത്തെ ഓർമ്മിച്ചുകൊണ്ട് സഹാബത്ത് പറഞ്ഞു, എന്തിനാണത്? അത് സ്നേഹം കൊണ്ടാണ് ആ പറഞ്ഞത്. അവിടുത്തെ ഷാൾഡറുകൾ വളരെ വികസിച്ചതായിരുന്നു. വെക്കാൻ ബഹീതമാ ബൈനൽ മൻഖിബൈനി, നല്ല വീതിയുള്ള ഷാൾഡറുകളായിരുന്നു. അവിടുത്തെ ചെസ്റ്റും പങ്കയും ഒരേ അവസ്ഥയിലായിരുന്നു. ഒന്ന് പൊന്തിയതുമെന്ന് താണതുമായിരുന്നില്ല. അവിടുത്തെ കൈകാലുകൾ ഏറ്റവും ഒത്ത ശരീരമായിരുന്നു. ഉള്ളു ചുതന്ന വെള്ള നിറഞ്ഞതി നീണ്ടവരല്ല അറിവി അല്ല കുറിയവ നല്ല തൊഴിലുകൾ ഉള്ളു ചുതന്ന വെള്ള നിറം എന്നെങ്കിലും ഒരുമിച്ചുകൊണ്ട് പറഞ്ഞു. നബിതങ്ങൾ ദേഷ്യപ്പെടാറുണ്ട്, ആ ദേഷ്യവും സൗന്ദര്യമാണ്. നബിതങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അവിടുത്തെ കടൽക്കടങ്ങൾ ചുവന്ന് തുടിക്കും. അവിടുത്തെ രണ്ട് പുരികത്തിനിടയിലൂടെ വിയർപ്പിന്റെ കണങ്ങൾ ഒരുമിച്ചുകൂടും, അത് മുത്തുമണികളെ പോലെ പ്രകാശിക്കും. അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ ദേഷ്യത്തിന്റെ സൗന്ദര്യം എന്താണ്? ഒക്കെയാണ് അവരുടെ സുബ്ഹാനഹുവതആല അവിടുന്ന് ദേഷ്യം വരുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. അതായിരുന്നു ഇവിടുത്തെ ദേഷ്യം പിടിക്കുന്നതിന്റെ സൗന്ദര്യം. അവിടുത്തെ ജീവിതം മുഴുവൻ സൗന്ദര്യമാണ്. അവിടുന്ന് നടന്നു പോകുമ്പോൾ കഴുത്തിലിട്ട രോമത്തിന്റെ ഷാൾ പിന്നിൽ നിന്നൊരാൾ പിടിച്ചു വയ്ക്കുന്നു. ആ രോമത്തിന്റെ ഷാളിന്റെ വലിവിൽ മുറിവേറ്റ് കഴുത്തിൽ നാടുകളുണ്ടാകുന്നു. നബിതങ്ങൾ തിരിഞ്ഞു നിന്ന് ആ മനുഷ്യനോട് പുഞ്ചിരിക്കുന്നു. ആ ജീവിതത്തിന്റെ സൗന്ദര്യമത, ആ സൗന്ദര്യം, ആ ജീവിതമാണ് നാം പഠിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും നല്ല സ്വഭാവം വിട്ടുവീഴ്ച, സഹാനുഭൂതി, വിവരമില്ലാത്തവരോട് തർക്കിച്ചും കുഴപ്പങ്ങളുണ്ടാക്കിയും ഷണ്ടങ്ങളുടെയും നിൽക്കുന്ന ആളുകൾക്ക് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സൗന്ദര്യം കേട്ടുപിടിച്ച് അത് ജീവിതത്തിൽ പകർത്തണം. അതിനാണ് മൗലികകൾ നടത്തുന്നത്, അതിനാണ് ഹുബ്ബറസൂൽ കോൺഫറൻസുകൾ നടത്തുന്നത്, സീറകൾ പാരായണം ചെയ്യുന്നത്, മധുരകൾ ആവർത്തിച്ച് കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വീണ്ടും കഴിപ്പിടിപ്പിക്കാനാണ്. നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഹൈറക്കും ഹൈറക്കും ലി
ബിഅഹ്ലിഹി വഅന ഖൈറുതും ബിഅഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, വീട്ടുകാരനോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവനാണ് ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വീട്ടുകാരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവൻ, ഏറ്റവും ഉത്തമനായ ആളാണ്. ഇവിടെ മനുഷ്യന്മാർ തമ്മിൽ തർക്കങ്ങളും പ്രയാസങ്ങളും കണ്ടുകൂടായ്മയും മിണ്ടിക്കൂടായ്മയുമാണ്. സ്വന്തം മക്കളുടെ കത്തികൊണ്ട് കുത്തോട്ട് പിതാവ് മരിക്കുന്ന അവസ്ഥയാണ് ഈ നാട്ടിലുള്ളത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളാണ്, മക്കളും ഒന്നയും തമ്മിൽ പ്രശ്നങ്ങളാണ്, വർഷങ്ങളായി കണ്ടുകിട്ടാത്തവരും സംസാരിക്കാത്തവരും ഇങ്ങനെ കലഹിക്കുന്നവർക്കിതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സൗന്ദര്യമാണ്, സ്വഭാവത്തിന്റെ സൗന്ദര്യമാണ്. അന്ന ഖൈറുകും ലിഅഹ്ലിഹി, വീട്ടുകാരോട് ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്നവൻ ഞാനാണ്, നിങ്ങളും അങ്ങനെയാകണമെന്ന് അവിടുത്തെ ഉപദേശമാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരനാണ്. അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് ലോകാവസാനം വരെ മൗനങ്ങൾക്ക് വേണ്ടി വിജ്ഞാനമായി നൽകിയ ഹദീസുകളായിരക്കണക്കിന് റിവായത്ത് ചെയ്ത എങ്ങനെയായിരുന്നു വീട്ടിലെ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ നിന്ന് നമ്മളിലാണ് പേരുന്നത്. വീട്ടിലായിരിക്കുമ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വീടടിച്ചുകാരും വെള്ളം കൊണ്ടുവരും, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഞങ്ങളോടൊപ്പം സഹായിക്കും. അടിച്ചുകാരുകൾ ലോകത്തേറ്റവും വലിയ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ള സൃഷ്ടി, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനങ്ങളിലെത്തിയ അഷ്റഫുൽ ഖൽഖ് വസയ്യിദുൽ മുർസലീൻ ശഫീഉന റസൂലുള്ളാഹി അവിടുത്തെ കൈകളെ കൊണ്ടടിച്ചു വാരുന്നു. വീട്ടിലൊരിക്കൽ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത ദിവസം വസ്ത്രം അലക്കാൻ ആരാണ് തയ്യാറാകുന്നവർ? ഭാര്യയ്ക്ക് സുഖമില്ലാത്ത ദിവസം മക്കൾക്കൊരു കണ്ണി വെച്ചു കൊടുക്കാനും കട്ടും വേറെ ഉണ്ടാക്കി കൊടുക്കാൻ പോലും സാധിക്കാത്ത ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതത്തെ കേട്ടു പഠിക്കുക. ഇതാണ് ഓരോ വർഷവും ആവർത്തിച്ച് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത്. അതുകൊണ്ടാണ് മൗലികകൾ ആഘോഷിക്കണം, അത് ഇടയ്ക്കിടെ ഉണ്ടാകണം, ആവർത്തിച്ചു വരണം. അതിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ആ സീറത്ത് പഠിക്കാനും ആ ജീവിതത്തെ പിന്തുടരാനും അതിലൂടെ നന്മ പഠിക്കാനും സാധിക്കുകയാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയം, അല്ലാഹുവിന്റെ മുന്നിൽ ധ്യാനിക്കുന്ന സമയം, നബി തങ്ങളുടെ കുട്ടികൾ വന്ന് നബി തങ്ങളോടൊപ്പം നിൽക്കുകയാണ്. സുജൂദിൽ നിന്ന് ഓരാത്ത സമയങ്ങൾ കുറെ സമയം ദീർഘിച്ചപ്പോ സുഹാബത്ത് പറഞ്ഞു, എന്താ സംഭവിച്ചത് ഇത്രയും സമയം ദീർഘിച്ചത്? നിങ്ങൾ കരുതിപ്പോ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അവിടുത്തെ ആത്മാവിന് വല്ലതും പറ്റിയോ? നിവേദന പറഞ്ഞു, ഹസൻ നിങ്ങളുടെ ക്ഷണത്തിൽ കയറിയിരുന്നു, എനിക്ക് ആ കുട്ടിയെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് അതിനിരുന്ന് വേണ്ടുവോളം കളിച്ചിറങ്ങിപ്പോകട്ടെ എന്ന് കരുതി ഞാൻ സുജൂദങ്ങ് ദീർഘിപ്പിച്ചത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് പിന്നിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്ന സമയം വേറെ കുട്ടികൾ നമ്മളുണ്ട് കഴുത്തിൽ കയറിയിരിക്കുന്നു. നിങ്ങളുള്ള ആ കുട്ടിയെ നിസ്കാരത്തിൽ പോലും കുട്ടിയുടെ മനഃശാസ്ത്രപരമായ സമീപനം കുട്ടിയെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടതാ നബിയങ്ങൾ ലോകത്തിന് പഠിപ്പിക്കുന്നു. കൈകളിൽ ഏറ്റിട്ട് നിസ്കരിക്കുക. പെൺകുട്ടിയെ കൈയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. സുജൂദിൽ പോകുമ്പോൾ കുട്ടിയെ നിലച്ചു വയ്ക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും എടുത്ത് കൈയിൽ വയ്ക്കുന്നു. നിസ്കാരത്തിൽ കൊച്ചിനോട് മഹബത്ത് കാണിക്കുന്നു. മഹന്മാർ പറയുന്നു, ജാഹ്രിയ കാലത്തുണ്ടായിരുന്ന രാജാവ്
ബ്രാഹ്മണ്യത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു അന്ധവിശ്വാസവും അവരുടെ ആചാരവും അവർ പെൺകുട്ടികളെ വിലത്തിരുന്നു. പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ മുഖം കരക്കുകയും വളരെ കൂടുതൽ അവൻ വിഷമിക്കുകയും ചെയ്തിരുന്നു. ജീവനോട് പെൺകുട്ടികളെ കുറിച്ചു നേടിയിരുന്ന ഒരു വർഗം ഇസ്ലാം വന്നതിന് ശേഷവും ആ ഒരു അവസ്ഥ മനസ്സിൽ നിന്നും പൂർണ്ണമായും നീങ്ങാത്ത ചിലർ പെൺകുട്ടികളുണ്ട് എന്ന് പറയാൻ അവർക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. അതിനെ തോൽപ്പിക്കാൻ ആ ആശയത്തെ എതിർത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതാ പെൺകുട്ടിയെ കൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പ്രാർത്ഥനാ സമയത്ത് പെൺകുട്ടിയെ കയ്യിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചിരുന്നു. ഇങ്ങനെ അവിടുത്തെ ജീവിതത്തിൽ കുട്ടികളോടും മുതിർന്നവരോടും എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ആദരവും അവിടുന്ന് പഠിപ്പിച്ചു. ആയിഷാബി റളിയല്ലാഹു അൻഹ പറയുന്നു, വീട്ടിലെ ആട്ടിനെ കറച്ചിരുന്ന് ആടിനെ കറക്കുന്നത് നിഗുണങ്ങളായിരുന്നു. സുദീഖ് റളിയല്ലാഹു അൻഹു നിഗുണങ്ങളുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരി സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ സമയം അയൽവക്കത്തെ വീട്ടിലെ കുട്ടി പറഞ്ഞു, സുദ്ദീഖ് അബൂബക്കർ ഭരണാധികാരിയായിരിക്കുകയാണ്, ഖലീഫയായിരിക്കുകയാണ്, ഇനി നമ്മുടെ വീട്ടിൽ ആടിനെ ആരാണ് നമുക്ക് കറന്നു തരിക? അവരായിരുന്നു അടുത്ത വീട്ടിലെ ആട്ടിന് കറന്നു കൊടുത്തിരുന്നത്. സുദീഖ് റളിയല്ലാഹു അൻഹു കേട്ടു, അവിടുന്ന് പറഞ്ഞു, ഖലീഫയാകുന്നത് സ്വരം നിർത്താനല്ല, ഇന്നലെ വരെ ചെയ്തിരുന്ന സേവനങ്ങൾ അവസാനിപ്പിക്കാനല്ല, അത് തുടരാനും വർദ്ധിപ്പിക്കാനുമാണ്. ഖലീഫയായതിനു ശേഷവും അയൽവാസിയുടെ വീട്ടിലെ ആട്ടിനെ കറന്നു കൊടുക്കുന്നത് സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഒപ്പിയെടുത്ത ആ സ്വഹാബി പേരാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേ മാതൃക ലോകത്തിന് മുഴുവനും പഠിപ്പിച്ച് വിശുദ്ധ ഇസ്ലാം ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്കും വ്യാപിപ്പിച്ചു. ആ ഭരണത്തിന്റെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമായപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തുടങ്ങിവെച്ച ഭരണ സംവിധാനത്തിന്റെ മികവിലേക്ക് എത്തുകയും ലോകത്ത് സാമ്പത്തികമായ ഭദ്രത കൂടുകയും യമനിൽ നിന്ന് യമനിലെ ഗവർണർ പിടിച്ചെടുത്ത ടാക്സ് മദീനയിലേക്ക് കൊടുത്തയക്കുന്ന അവസ്ഥയുണ്ടായി. ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ദേശത്തിനും വിരിക്കുന്നത് അതാത് നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, അത് ക്യാപിറ്റലും മോടികൂട്ടാനുള്ളതല്ല. എന്തിനിലേക്ക് കൊടുത്തയച്ചു എന്ന് ചോദിച്ചപ്പോൾ, ഈ നാട്ടിൽ ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് എന്ന് ഇവിടുത്തെ ഗവർണർ പറഞ്ഞുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ സന്ദേശങ്ങൾ ലോകത്തിൽ എല്ലാം ലോകത്തിന് മാതൃകയാണ്, ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതാണ് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇസ്ലാം ഇവിടെ ജീവിക്കുന്നു, ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഫാർ ഈസ്റ്റിലും എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാം ഇവിടെ മതപരിവർത്തന ക്യാമ്പുകൾ നടത്തുന്നില്ല, ഇസ്ലാമിനെ കണ്ടുകൊണ്ട് ഇസ്ലാമിലെ ആളുകൾ വരികയാണ്. സ്വാഭാവികമായ മതപരിവർത്തനം അത് മനപരിവർത്തനത്തിലൂടെയാണ്. സ്വാമി വിശ്വബദ്ധമുണ്ട്, ഇന്ന് സിറാജുദ്ദീൻ പത്രത്തിന്റെ ആർട്ടിക്കലിൽ അദ്ദേഹം പറഞ്ഞു, ദുർവാപസി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചിലർ ചില മേളകൾ നടത്തുകയാണ്. ഏത് വീട്ടിലേക്കാണ് തിരിച്ചുകൊണ്ട് പോകുന്നത് എന്നാണ് സ്വാമിജി ചോദിച്ചിരിക്കുന്നത്, നമ്മളൊന്നും ചോദിക്കുന്നില്ല.
ഇസ്ലാമിലെ കാര്യങ്ങളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇസ്ലാം അവർക്ക് നൽകിയ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇസ്ലാം അവർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നും എല്ലാ മതക്കാർക്കും ഒരു മതത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരേപോലെ കടന്നു ചെല്ലാൻ പറ്റുന്ന ആരാധനാലയങ്ങളില്ല. മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിൽ മുസ്ലിമായ ഏതൊരാൾക്കും കടന്നു വരാം. ആദ്യമായി വരുന്നവൻ ഇമാമിന്റെ തൊട്ടുപിറകിലാണ് നിൽക്കുന്നത്. അവൻ കറുത്തവനായാലും വെളുത്തവനായാലും പണ്ഡിതനായാലും സൈനികനായാലും കർഷകനായാലും വ്യവസായിയായാലും ആദ്യം വരുന്നവൻ ആദ്യത്തെ പോസ്റ്റിൽ. അതാണ് കുമാരനാശം പറഞ്ഞിട്ടുള്ളത്. എത്രയോ പദം അകലെ നടന്നുകൊണ്ട് ഒരു ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്ര ഭവനത്തു ചാരത്തിരുന്നിടാൻ ഒപ്പം പേടിക്കേണ്ടതൻ പുരാൻ. എത്രയോ പദം അകലെ കഥം എത്രയോ അടി അകലെ അടുക്കേണ്ട ആ മനുഷ്യൻ. അങ്ങനെയായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ. ചാതുർവർണ്ണത്തിന്റെയും ജാതി വ്യവസ്ഥയുടെയും മനുഷ്യരെ മാറ്റി നിർത്തിയതിന്റെ പേരിൽ സ്വാതന്ത്ര്യം ലഭിക്കാത്തവനും ജീവിതത്തിൽ അന്തസ് ലഭിക്കാത്തവനും മുസ്ലിമായാൽ തൊപ്പിയിട്ടാൽ മുസ്ലിമായാൽ അവൻ അഭിമാനമാണ്, അന്തസ്സാണ്. അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ധാക്കൾ നബിയുടെ ഒരു വിഭാഗത്തും ഇടതു വിഭാഗത്തും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും ബിലാലുൽ ഹബശി റളിയല്ലാഹു അൻഹും വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ഏറ്റവും ഉത്തമമായ ജോലി വാങ്ങിവിളിച്ചതാണ്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചതാണ്, അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് ക്ഷണിച്ചതാണ്. ആ വാങ്ങിവെടുക്കുക എന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് അല്ലാഹുവിനെ ധ്യാനിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തുക എന്ന ഏറ്റവും വലിയ സൂപ്പർ പദവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് സയ്യിദന ബിലാൽ ബിലാലുൽ ഹബശി റളിയല്ലാഹു അൻഹുവിനാണ്. കറുത്ത മനുഷ്യനാണ്, മുടിചുരുണ്ട ചുണ്ട് തടിച്ച മൂക്ക് പരന്ന ആഫ്രിക്കക്കാരനായ അബ്സീലിയക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വെളുത്ത് സുന്ദരനായ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ രണ്ടാൾക്കും യാതൊരു മാറ്റവും ഇല്ല. ഇമാനാണ് ഏറ്റവും വലിയ. ഇന്ന് അക്രമക്കും എന്തല്ലാഹി അത്ത കാക്കും തക്കുവയുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും. ഇവിടെ യാതൊരു അറബിയും അലാജമി, ഒരു അറബിക്കും അനറബിയേക്കാൾ യാതൊരു പവിത്രതയും ഇല്ല. വലാലിയാസ്വത, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു പ്രത്യേകമായ യോഗ്യതയും ഇല്ല. എല്ലാവരും തുല്യരാണ്. കുല്ലു കുമ്മിൻ ആദം ആദമിൻ തുറാ, നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ്. ആദമ മണ്ണിൽ നിന്നാണ്, ആ മണ്ണിൽ നിന്ന് പുതുക്കപ്പെട്ട ആദമിന്റെ സന്തതികളാണ് മുഴുവൻ മനുഷ്യന്മാരും. എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ സ്വാതന്ത്ര്യവുമാണ് ഇവിടെ നൽകപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. മദീന ശരീഫിലെ മസ്ജിദുൻ നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ്, അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ കലാലയം, ആദ്യത്തെ യൂണിവേഴ്സിറ്റികളാണ്. അവിടെ ഇരുന്നുകൊണ്ട് സഹാബത്ത് പഠിക്കുന്നു, സ്ഥിരമായി താമസിച്ചു പഠിക്കുന്നവർ, രാത്രിയും പകലും അവിടെ തന്നെ നിൽക്കുന്നവർ, അയൽപക്കത്ത് അൻസാറുകളായ സഹാബികളുടെ വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് ആ മസ്ജിദിൽ തന്നെ താമസിച്ച് നബിയങ്ങളുടെ ജീവിതത്തെ ഒപ്പിയെടുത്തവർ, അവിടെയെല്ലാം അവർ പഠിച്ചു. കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും സ്വഭാവവും എല്ലാം അവിടെ നിന്ന് തന്നെ അവർ പഠിച്ചു.
അതിനെ വെച്ചുള്ള സാങ്കേതിക വിദ്യകളും എല്ലാവിധ ശാസ്ത്രങ്ങളും പഠിച്ചു. വാനശാസ്ത്രവും ഭൂമിശാസ്ത്രവും ജന്തുശാസ്ത്രവും എല്ലാം പഠിച്ചിട്ടുള്ളത് ആ മസ്ജിദിൽ വെച്ച് തന്നെയാണ്. അവിടെ എല്ലാവരും വരുന്നു, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷിയിലും വ്യവസായത്തിലും ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് ആഴ്ചയിലൊരിക്കൽ പ്രത്യേകമായ ക്ലാസുകൾ ഏർപ്പെടുത്തി ഊഴം വെച്ച് ക്ലാസ്സിന് വരുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം കൊടുത്തു. ഇന്ന് ജ്യേഷ്ഠൻ ക്ലാസ്സിന് വരും, നാളെ അനിയൻ ക്ലാസ്സിന് വരും, ഇന്ന് കേട്ടതും നാളത്തെ ആൾക്ക് പറഞ്ഞു കൊടുക്കും, നാളെ കേട്ടതും ഇന്ന് വരാത്ത ആൾ ഇന്ന് എന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കും. അത് പാതിരാത്രിയിൽ ദർശനം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവരെ പഠിപ്പിച്ചു, സജ്ജരാക്കിയെടുത്തു. അങ്ങനെ ജീവിതം മുഴുവനും, ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും സഹാബത്തിനെ പഠിപ്പിക്കുകയും സഹാബത്ത് അത് ലോകം മുഴുവനും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഹുബ്ബുറസൂൽ ദശവാർഷികത്തിന്റെ സ്പെഷ്യൽ സേവനീയരകൾ ലഭ്യമാണ്. അത് എല്ലാവരും കൈവശപ്പെടുത്തണം. അത് നിങ്ങൾക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഇന്ന് ഇസ്ലാമുണ്ട്. അമേരിക്കയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും പാരീസിലും ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഇസ്ലാമുണ്ട്. ഇസ്ലാം ആ മഹത്വക്കളിലൂടെയാണ് പ്രചരിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ സഞ്ചാരങ്ങളാണ്, താബികളുടെ യാത്രകളാണ്, താബികളുടെ യാത്രകളാണ്. അത് കച്ചവടത്തിന് വേണ്ടിയും മറ്റ് ഭരണകാര്യങ്ങൾക്ക് വേണ്ടിയും ലോകം സഞ്ചരിച്ചിട്ടുള്ള മഹത്വക്കളിലൂടെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. കൊച്ചിയിലെ ചെമ്പുത്തപള്ളിയിൽ രണ്ട് വിശ്രമം കൊള്ളുന്ന മഹാൻ, കൊച്ചിയുടെ നാനാഭാഗത്തുമായി ഒട്ടേറെ മഹത്വത്തിന്റെ മറ്റുള്ളവരുണ്ട്. അതിൽ യമനിൽ നിന്ന് വന്നവരുണ്ട്, സിറിയയിൽ നിന്ന് വന്നവരുണ്ട്, ഈജിപ്തിൽ നിന്ന് വന്നവരുണ്ട്, സുഡാനിൽ നിന്ന് വന്നവരുണ്ട്. ആ കൂട്ടത്തിൽ ചൈനയിൽ നിന്ന് വന്നവരെ നമുക്ക് കാണാം. കേരളത്തിന്റെ പല ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന മക്ബറകൾ, അതും വലിയ ചരിത്രങ്ങളാണ് നമ്മോട് പറയുന്നത്. മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെയുള്ള ആ മഹത്തുക്കൾ അവരിവിടെ സഞ്ചരിച്ചുവെന്ന് വീണ്ടെടുപ്പിച്ച്, പക്ഷേ മുസ്ലിങ്ങൾ അക്കാലഘട്ടങ്ങളിൽ പഠിക്കാനാണ് സമയം കണ്ടെത്തിയിരുന്നത്. എഴുന്ന് പഠിക്കുന്നതിന്, ആ ദർസുകളിൽ പോകുന്നതിന്, കിതാബുകൾ പഠിക്കുന്നതിന്, വായിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നൊരു സമൂഹം. പക്ഷേ ഇന്ന് സുഖലോലുകളുടെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണം സമ്പാദിക്കാനുള്ള എളുപ്പ വഴികളാണ് ഓരോരുത്തരും അന്വേഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന, ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാകുന്ന മാർഗങ്ങൾ അന്വേഷിക്കുകയും ആ ലഭിക്കുന്ന പണം ജീവിതത്തിൽ ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല ഉപകരണങ്ങൾ, ഏറ്റവും നല്ല ഭക്ഷണം എന്നിവ, ഏറ്റവും മനോഹരമായ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയും അങ്ങനെ ജീവിതത്തെ ആസ്വദിക്കാൻ വേണ്ടി മാത്രമായി മനുഷ്യൻ ചിന്തിക്കുകയും മാറുകയും ചെയ്ത് അങ്ങനത്തെ ഒരവസ്ഥ മുസ്ലിമിന് സംജാതമായാൽ അത് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ നാശത്തിന്റെ ഒരു കാലമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്ക് പഠിക്കുകയും അവിടുത്തെ ഹുജ്റകൾ, അവിടുത്തെ വീടിന്റെ മുറികൾ നന്നായി തലക്ക് തട്ടുന്ന മച്ചുകളായിരുന്നു. പത്തടി മാത്രം നീളവും വീതിയുള്ള ഹുജ്റകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റ. അവിടെ നിന്ന് കിടന്നിറങ്ങിയിരുന്ന വിരിപ്പ്, വളരെ കനം കുറഞ്ഞ വിരിപ്പിലാണ് നബി തങ്ങൾ കിടന്നിറങ്ങിയത്. ഈത്തപ്പന മട്ടൽ ഉണ്ടാ മട്ടലിന്റെ മീനുകളെടുത്ത് ഉണ്ടാക്കിയ ആ മട്ടലിൽ നിബിതങ്ങൾ ഇറങ്ങിയിരുന്നു. നിബിതങ്ങൾ ഈത്തപ്പന ഓലുണ്ടാക്കിയ പായയിൽ തന്നെ നേരിട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ ശരീരത്തിൽ അതിന്റെ പാടുകൾ കാണാനായിരുന്നു. ഒരു ദിവസം അവിടെ നിന്ന് ഇറങ്ങുന്ന വിരിപ്പ് നാല് നടക്കാക്കിയിട്ട് അവരൊരൽപ്പം സുഖമായി ഇറങ്ങിയപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സഹകരണനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്തത്? അത് നാല് മടക്കാക്കിയിട്ടപ്പോൾ ഒരു നെറ്റയുടെ സ്വഭാവം വന്നു,
ഒരൽപ്പം സുഖം കൂടിപ്പോയി, ഉറച്ച് കുറച്ചൽപ്പം നീണ്ടുപോയി. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. മുൻസിഫ് അല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉപദേശിച്ചു, ഏറ്റവും കൂടുതൽ സോഫ്റ്റായിട്ടുള്ള, ഏറ്റവും കൂടുതൽ മിനുസമേറിയ, ഏറ്റവും സുഖം നൽകുന്ന മെത്തേഡാണ് മനുഷ്യർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സൂറല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, സഹാബത്തിന്റെ ജീവിതം അതാ പഠിപ്പിച്ചിട്ടുള്ളത്. ലളിതമായ ജീവിതത്തിലൂടെ, ലളിതമായ ഭക്ഷണത്തിലൂടെ സമയം കുറച്ച് ഉറച്ചി ഉറങ്ങി ബാക്കിയുള്ള സമയം ഇബാദത്ത് ചെയ്ത് സേവ ചെയ്തുകൊണ്ട് നീ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഭൂമിയിൽ നിനക്കുള്ളത് വളരെ ചുരുങ്ങിയ കാലമാണ്. എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60-നും 70-നും ഇടയ്ക്കാണ് ആ ആഗ്രഹ വയസ്സാണ്. അതുകൊണ്ട് കൃത്യമായ ആ കാലയളവിൽ മുഴുവൻ സമയം ഉപയോഗപ്പെടുത്തി, പരമാവധി സമയം ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന് കൂടുതലായി ഇബാദത്ത് ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല ജീവിതം നയിച്ചുകൊണ്ട്, അതിലൂടെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്തുകൊണ്ട്, അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. മുതലാളിമാര് വന്ന് ഞങ്ങൾക്ക് മാത്രമായ ഒരു ക്യാമ്പ് വേണം, ഞങ്ങൾക്ക് ഈ സമൂഹത്തോടുകൂടി ഇരിക്കാൻ പറ്റില്ല, പള്ളിയിലുള്ള വലിയ ജമാഅത്തിലും മറ്റും പറ്റുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ആയി തന്നെ ക്ലാസ് ഏർപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയി يريدون وجهه ولا تعد عينك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه عن التفسير للبرايا دنيا بنا ماتر ما أغربيكنا طالت تبرود غود إريكان اشتبراتا أبرو غير برشريكين كانا بارك بركورنا سبسو لركي قبطان بدلية അല്ലാഹുവിന് ഓർത്തുകൊണ്ട് അല്ലാഹുവിനെ ദിക്ര ചെയ്യുന്ന പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാം അല്ലാഹുവിനെ ദിക്ര ചെയ്യുന്ന അല്ലാഹുവിന്റെ ആശ്ചര്യങ്ങളായി ഒരുമിച്ചുകൂടുന്ന ആ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ആരാണോ ക്ഷണിച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് നന്മയുള്ളത്, അവർക്കാണ് ഗുണമുള്ളത്. അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ എല്ലാവരും ഇരിക്കട്ടെ. ക്ലാസിഫിക്കേഷൻ ആവശ്യമില്ല. അങ്ങനെ ഒരുത്തമ സമുദായമായി, ഒരേ ഒരു സമുദായമായി ജീവിതത്തിന്റെ സുഖങ്ങളിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ എന്ത് ഭക്ഷിച്ചു എന്നതിലേക്ക് നോട്ടം ഇല്ല, എന്ത് വസ്ത്രം ധരിച്ചു എന്നതിലേക്ക് നോട്ടം ഇല്ല, എന്ത് തരത്തിലുള്ള ഭവനമാണ് എന്നതിലേക്ക് നോട്ടം ഇല്ല. മറിച്ച് ഉള്ളിലുള്ള ഇമാനാണ് പ്രധാനം. അതുകൊണ്ട് ഇമാൻ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി, ഇമാൻ ശക്തിയാക്കാൻ വേണ്ടി, എല്ലാപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കണം. സമ്പത്തിന് പിന്നാലെ ഓടുന്ന മനുഷ്യൻ അവൻ ചിന്തിച്ചുകൊള്ളുക, ജീവിതത്തിലുടനീളം സമ്പാദിച്ച് എത്രയാണ് സമ്പാദിക്കുന്നത്, ആ സമ്പാദിക്കുന്നതിൽ നിന്ന് ഹൈറിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നില്ല എങ്കിൽ എന്തിനാണ് സമ്പാദിക്കുന്നത്? മക്കൾക്ക് വേണ്ടി കണ്ടമാനം സ്വത്ത് ബാക്കിയാക്കി മരിച്ചുപോയവരിൽ അധികമേറെ ആ മക്കൾ മുഴുവനും കലഹിക്കുകയും സ്വത്തിന് വേണ്ടി തർക്കിക്കുകയും വാപ്പ മരിച്ചതിനു ശേഷം മക്കൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ സ്വത്തിന് വേണ്ടി കലഹിക്കുന്ന, ശണ്ട കൂടുന്ന എത്രയെത്ര കുടുംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നീ കണ്ടമാനം സ്വത്ത് ബാക്കിയാക്കേണ്ടതില്ല. പിന്നെ എന്തിനാണ് സമ്പാദിക്കുന്നത്? ഭൂമിയിൽ നിന്നെ അല്ലാഹു പടച്ചത് ഈ ഭൂമിയെ അഴിമാറത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിനക്ക് വെറുതെ നിൽക്കാൻ നിർവാഹമില്ല. നീ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം, നീ കച്ചവടം ചെയ്തുകൊണ്ടേയിരിക്കണം, നീ വ്യവസായങ്ങൾ നടത്തണം. ഭൂമിയെ സൃഷ്ടിക്കാനാണ് നിന്നെ പടച്ചത്. അത് നീ ചെയ്യുന്നത് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക്, 10,000,000 ആളുകൾക്ക്, 100,000,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചാൽ നീ അതിന്റെ മാനേജറാണ്, അല്ലാഹുവിന്റെ
ആ ദൗത്യം നിർവഹിക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിലൂടെ സമ്പാദിക്കുന്ന മുതൽ എന്തിനാണ് ചെലവഴിക്കേണ്ടത്? മസ്ജിദ് ഉണ്ടാക്കാനാണ്, മദ്രസ ഉണ്ടാക്കാനാണ്, ആശുപത്രി ഉണ്ടാക്കാനാണ്, പാവപ്പെട്ടവരെ സഹായിക്കാനാണ്, രോഗികളെ സഹായിക്കാൻ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെയും വരന്മാരെയും സഹായിക്കാൻ, വീടില്ലാത്തവരെ സഹായിക്കാൻ. എത്രയാണ് ഭൂമിയിൽ കഷ്ടപ്പെടുന്നവർ. നമ്മുടെ നാട്ടിലുള്ളതുപോലുള്ളൊരു സമ്പത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? കേരളക്കാർ വലിയ സമ്പന്നരാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ സമ്പന്നരിൽ അധിക പേരും ആ ഒരു ധർമ്മത്തിന്റെ ദാനത്തിന്റെ ശീലം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ടായാൽ അടുപ്പ് കത്തുന്നില്ല. ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും ഒന്നരാടൻ മാത്രമേ അടുപ്പ് കത്താറുള്ളൂ. തീരെ അടുപ്പിൽ തീ കത്താത്ത മാസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കലും തന്നെ രാത്രി ഉണ്ടാക്കിയ ഭക്ഷണം ബാക്കിയായിട്ട് രാവിലെ ചൂടാക്കേണ്ടി രക്ഷിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പഴയ ഭക്ഷണം ചൂടാക്കി ഒരിക്കലും കഴിക്കേണ്ടി വന്നിട്ടില്ല. സമ്പാദിച്ചു വെക്കുന്ന അവസ്ഥയില്ല. എന്തു തന്നെ വന്നാലും വലിയ സ്വത്തുക്കൾ, നിവേദനങ്ങൾക്ക് വലിയ വലിയ ദാനങ്ങൾ വന്നിട്ടുണ്ട്. 100 ഒട്ടകമൊക്കെ ഒന്നിച്ച് നിവേദനങ്ങൾക്ക് ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 100 ഒട്ടകത്തെയും ഒന്നിച്ചു ലഹയ്യത്ത് ചെയ്ത, കുർബാൻ ചെയ്ത സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വലിയ സമ്പത്ത്, കാരക്കയും മുന്തിരിയും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും എല്ലാം ചിലരുടെ സമ്മാനങ്ങളായി നബിയങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് മുഴുവനും ദാനം ചെയ്ത് തീർക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അത് പിൻപറ്റിയവരാണ് സ്വഹാബത്ത്, അത് പിൻപറ്റിയവരാണ് താബിഊകളിലും താബിഊത്താബിഊകളിലും പെട്ട മഹന്മാർ. നമ്മളുടെ എല്ലാം നാട്ടിലുള്ള ഖബർസ്ഥാനുകൾ, നമ്മുടെ എല്ലാം ഖബറുകൾ വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഭൂമികൾ, 10 ഏക്കറും 15 ഏക്കറും വരുന്ന എത്രയോ ഭൂമികൾ നമ്മുടെ കേരളക്കരയിൽ തന്നെയുണ്ട്. അതുപോലെ കേരളത്തിന്റെ പുറം സംസ്ഥാനങ്ങളിൽ ചെന്നാലുണ്ട്. ഡൽഹിയുടെ നഗരത്തിന്റെ വലിയൊരു ഭാഗം വഖഫ് ഭൂമികൾ തന്നെയാണ്. പൂർവീകരായ മഹത്വക്കൾ വഖഫ് ചെയ്തിട്ടുള്ള ഭൂമികളാണിതെല്ലാം. നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു 10 സെന്റ് ഭൂമിയെങ്കിലും ദാനം ചെയ്യാനുള്ള മനോഭാവം നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ശരീഫിൽ വന്ന സമയത്ത് അവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആദ്യമായൊരു ഗേഹം പണിയുക എന്നതായിരുന്നു ആരാധനയുടെ കേന്ദ്രം. ഇസ്ലാമിന്റെ മർക്കസ് പണിയാൻ വേണ്ടി, മദീനയിലെ മസ്ജിദ് നബി പണിയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി കച്ചവടം ചെയ്ത സമയത്ത് ആ ഭൂമിയുടെ വില എത്രയാണ്? ആ തുല്യമായ തുക ഏതാ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ വെച്ച സ്വർണത്തിന്റെ കിഴിയങ്ങ് എടുത്തു കൊടുക്കുന്നു. ഈക്വൽ ടു ദ കാസ്റ്റ് ഓഫ് ദി ലാൻഡ്. എത്രയാണ് ആ ഭൂമിയുടെ വില? അത്രയും കണക്കാക്കി. അതാ മക്കയിൽ നിന്ന് തന്റെ സ്വത്ത് മുഴുവനും വിറ്റുകൊണ്ടുവന്ന ആ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദാനം ചെയ്യുന്നു. ആ ക്യാഷ് കൊടുത്തിട്ടാണ് മസ്ജിദിൻ നബവി ഉണ്ടാക്കാനുള്ള ഭൂമി വാങ്ങുന്നത്. ഇന്ന് മദീനയിൽ വലിയൊരു 5-സ്റ്റാർ ഹോട്ടൽ വരികയാണ്. ആ ഹോട്ടലിന്റെ ഉടമ ആരാണെന്ന് അറിയാമോ? സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഹോട്ടൽ മദീനയിൽ വരികയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് വഖഫ് ചെയ്തിട്ടുള്ള ബീറൂമായുടെ ആ തോട്ടത്തിന്റെ വരുമാനം അന്ന് മുതൽ സൂക്ഷിച്ചു വരികയാണ്. സൗദിയിലെ ഗവൺമെന്റ് വഖഫ് സ്വത്തുകൾ ഇന്നും വളരെ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി വളരെ കൃത്യമായി അതിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളുടേതുണ്ട്. ഇന്ത്യക്കാരൻ്റെതും ചൈനക്കാരൻ്റെതും ബർമ്മക്കാരുടേതും അതുപോലെ യമനികളുടേതും എല്ലാം മതിലുകൾ അവിടെയുണ്ട്. അത് അവരുടെ പേരിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി അനാഥകളുടെ സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. പകുതി ഭാഗം അത്
ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അത് വളർന്ന് 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 വന്ന് ഇന്ന് ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഹോട്ടൽ മദീനയിൽ സിയാർത്ത് ചെയ്യുന്ന സായിരിങ്ങൾക്ക് വേണ്ടി ആതിഥ്യമരുളാൻ വഖഫായിക്കൊണ്ട് അവിടെ ഉയർന്നു വരികയാണ്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് നോക്കിയാൽ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ യുഗത്തിൽ ജീവിച്ചു പോയ മഹാന്മാർ അവർ ദാനമായി ചെയ്തിട്ടുള്ള ഭൂമികളാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന എല്ലാ ഖബർസ്ഥാനുകളും മസ്ജിദുകളും മദ്രസകളും എല്ലാം ഉൾക്കൊള്ളുന്നത്. അതുപോലെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള മുസാഫർസാനകളും ആശുപത്രികളും നമ്മളിങ്ങനെ അനുഭവിക്കുന്നു. പക്ഷേ നമ്മുടെ പതിയായി നമുക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ കൊച്ചിയുടെ മണ്ണിൽ വികസിച്ചു വരുന്ന ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ട രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റിയ ബൃഹത്തായ മസ്ജിദുകളില്ല. ഇവിടുത്തെ മുഅ്മിനീങ്ങളായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയ നല്ല സ്കൂളുകൾ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട രോഗികളായ ധാരാളം ആളുകൾ വലിയ വലിയ മേജർ സർജറികൾക്കും പല വിഷയങ്ങൾക്കും വേണ്ടി അവരിതാ യാചിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കത്തും കൈമായി അവർ കൈനീട്ടി മുന്നോട്ട് പോവുകയാണ്, പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ പറ്റിയ ചാരിറ്റബിൾ ഹോസ്പിറ്റലുകൾ, അവർക്ക് പഠിക്കാൻ പറ്റിയ മദ്രസകളും സ്കൂളുകളും സ്ഥാപിക്കാനുള്ള സമ്പത്ത് ഈ നാട്ടിലെ പണക്കാരുടെ കയ്യിലില്ലേ? ഇവിടുത്തെ മുതലാളിമാരുടെ കയ്യിലില്ലേ? തീർച്ചയായുമുണ്ട്. ബഹുകോടികളുടെ മില്യൺ കണക്കിന് മുതലുകൾ കൂട്ടിവെച്ച ആയിരക്കണക്കിന് ആളുകൾ ഈ കൊച്ചി നഗരത്തിലുണ്ട്. ഈ മിലാദ് ഷെരീഫിന്റെ ഹുബ്ബുറസൂലിന്റെ പത്താം വാർഷികത്തിന്റെ സ്മാരകമായി ഇവിടെ ഒരു ഇസ്ലാമിക കേന്ദ്രമുണ്ടാക്കാൻ എത്ര പണക്കാർക്ക് സാധിക്കുന്നു? പണമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് ഈ സ്വത്ത് വെച്ചിരിക്കുന്നത്? എങ്ങോട്ടാണ് കൊണ്ടുപോകാനുള്ളത്? കഴിഞ്ഞ വർഷത്തെ ഹുബ്ബുറസൂൽ വരെ നമുക്ക് ആശീർവാദം നൽകിയിരുന്ന, അതിനു മുമ്പത്തെ എല്ലാ ഹുബ്ബുറസൂൽ സമ്മേളനങ്ങളിലും നമുക്ക് വന്ന് പ്രാർത്ഥന നടത്തിയിരുന്ന, ഉപദേശം നടത്തിയിരുന്ന താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽബുഖാരി ഖദ്ദസല്ലാഹു സിർറഹ്, അവരുടെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ജീവിതം മുഴുവനും വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച് ജീവിതാവസാനം വരെ സഞ്ചരിക്കുകയും വാദ് പറയുകയും ദുആ ചെയ്യുകയും ദർസ് നടത്തുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുകയും നിസ്കാരവും ഖുർആൻ പാരായണവും നിർവഹിച്ച് അങ്ങനെ ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ചെയ്യുകയും ചെയ്ത് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി നാം എത്ര സമയം ഫോൺ ചെയ്തവർക്ക് ശല്യം ചെയ്തിട്ടുണ്ട്. അവരുടെ വാർദ്ധക്യ സമയത്ത് അവരുടെ കൈ പിടിച്ച് നമ്മളവരെ എത്ര ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ദുആ ചെയ്യാൻ വേണ്ടി എത്ര കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ അവർ നമ്മൾ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്കതൊന്നും ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവം, വകാന യസൂറു ബുയൂത അസ്ഹാബിഹി, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ വീടുകൾ സന്ദർശിക്കാൻ പോകുമായിരുന്നു, രോഗികളുടെ വീടുകൾ സന്ദർശിക്കാൻ പോകുമായിരുന്നു, അവർക്ക് വേണ്ടി അവിടെ ചെന്ന് ദുആ ചെയ്തു കൊടുക്കുമായിരുന്നു, പള്ളിയിലേക്ക് വരാൻ സാധിക്കാത്തവരുടെ വീട്ടിൽ ചെന്ന് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അവർക്ക് നിസ്കരിക്കാൻ അവരെ ഇടമൊരുക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരു സ്വഭാവങ്ങൾ തന്നെയാണ് ദുആത്ത് ആ ദീൻ പ്രബോധനം ചെയ്യുന്ന അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ആ പരമ്പരയിൽപ്പെട്ട സയ്യിദുമാർ, അവിടുത്തെ ശിഷ്യന്മാരാകുന്ന പണ്ഡിതന്മാർ അവർ ലോകത്ത് കാണിച്ചു തരുന്ന ആ മാതൃകയാണ്. താജുലുമായുടെ പേരിൽ കൊച്ചിയുടെ നഗരത്തിൽ ഒരു ക്യാമ്പസ് ഉണ്ടാക്കുന്നതിന് ഏറെയായി 100 കോടി രൂപയാണ് വേണ്ടത്. 100 കോടി രൂപ കൊച്ചി നഗരത്തിലെ മാത്രം പണക്കാര് അവരുടെ സ്വത്തിന്റെ 1% പോലും എടുക്കേണ്ടതില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ സമ്പന്നരോടും, അതിലെല്ലാ എല്ലാവരും സമ്പന്നരെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വരെയുള്ളവരെല്ലാവരും അതിൽപ്പെടും, നമ്മുടെ സ്വത്തിന്റെ ഒരു വിഹിതം കൊടുത്തിട്ട് ഇവിടെ മുഅ്മിനീങ്ങൾക്ക് നിസ്കരിക്കാനുള്ളൊരു ദേഹമുണ്ടാക്കാൻ എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ സദസ്സിൽ വെച്ച് ഇന്ന് പ്രതിജ്ഞയെടുക്കാൻ തയ്യാറാകണമെന്ന് ഈ സമയത്ത് മഹന്മാര് സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പാരമ്പര്യം പിൻപറ്റുന്നത്, നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് പ്രകടിപ്പിക്കുന്നത് കേവലം പറഞ്ഞു കഴിക്കല്ല, കഴിച്ചുകൂട്ടല്ല,
കേവലം ഒരു പ്രകീർത്തനങ്ങൾ പാടുന്നതിൽ മാത്രമൊരിക്കലും ഒതുക്കാൻ പറ്റുകയില്ല. അതിനല്ല ഈ മൗലികകൾ വന്നിട്ടുള്ളത്, അതിനുവേണ്ടിയല്ല ഈ ആഘോഷങ്ങൾ വന്നിട്ടുള്ളത്. മുഅ്മിനീങ്ങളിൽ ഈമാൻ പ്രഭ പരത്താനും അത് മടക്കിക്കൊണ്ടുവരാനും അവരുടെ ഈമാനിനെ വീണ്ടും വീണ്ടും ഉണർത്തിക്കാനും ആ നല്ല സ്വഭാവങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാനും വേണ്ടിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ആ നല്ല മാതൃക അത് ലോകത്തിന് പ്രചരിക്കണമല്ലോ. നല്ലൊരു നിലങ്ങളിലേക്ക് പ്രചരിക്കണമെങ്കിൽ നല്ല ഉപദേശിക്കുന്നവർ ഇവിടെ ഉണ്ടാകണം. അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കലും ചീത്ത കൊണ്ട് വിരോധിക്കലും, അത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അതേത് കാലത്ത് അവർ ഉപേക്ഷിക്കുന്നുവോ ആ സമയം തൊട്ട് ഈ ഉമ്മത്തിന്റെ നാശമാണ്. പിതാവ് മക്കളോട് ഉപദേശിക്കണം, മക്കൾ ജ്യേഷ്ഠൻ അനുജനോട് ഉപദേശിക്കണം, നാട്ടിലെ മുതിർന്ന ആളുകൾ മറ്റുള്ളവരോട് ഉപദേശിക്കണം. ഇന്ന് പക്ഷേ അതിനൊന്നും സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. സദാചാര പോലീസാകണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാ സദാചാരത്തെയും ഗുണ്ടായസം എന്ന് വിളിക്കുന്നത് അപഹാസ്യമാണ്. ഇന്ന് ടെലിവിഷൻ ചാനലുകൾ തുറന്നാൽ നമ്മൾ കാണുന്നത് ബാർബർ ഷോപ്പുകളിലോ എയർപോർട്ടുകളിലോ ഇരിക്കുമ്പോ അവിടുത്തെ ടെലിവിഷൻ ചാനലുകളിലെ വാർത്തകൾ കാണാനിടയായാൽ നമ്മൾ കേൾക്കുന്ന ഒരേ ഒരു വാക്ക് സദാചാര ഗുണ്ടായസം, അനാശ്വാസ സാംസ്കാരിക പ്രവർത്തകർ. ഈ മറൈൻ ഡ്രൈവ് ഒരുപാട് അനാശ്വാസങ്ങൾക്കും വേണ്ടാവൃത്തികൾക്കും സാക്ഷിയാകുന്ന ഇടമാണ്. അതിനെപ്പറ്റി ഇവിടെ പത്രക്കാർ പറയുക, സാംസ്കാരിക കൂട്ടായ്മയിലെ സാംസ്കാരിക പ്രവർത്തകർ അവർ സദാചാര ഗുണ്ടായസത്തിനെതിരെ പോരാടി, നിയമം കയ്യിലെടുത്തുകൊണ്ട് സദാചാര പോലീസ് ചമഞ്ഞ് ഇവിടുത്തെ ഗവൺമെന്റിന്റെയും പോലീസിന്റെയും അധികാരത്തിൽ കൈയിട്ട് ഇവിടുത്തെ തിന്മകൾക്കെതിരെ പോരാടാൻ ഇവിടെ അധികാരം ആർക്കും ഇല്ല. നൽകപ്പെട്ട അധികാരമനുസരിച്ച് നിനക്കുള്ള അവകാശമനുസരിച്ച് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രം അംറും ബിൽ മഅറൂഫ് നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വൽതകും മിൻകും ഉമ്മത്തുൻ യദൂന ഇലൽ ഖൈർ വ യഅ്മറൂന ബിൽ മഅറൂഫ് വ യൻഹൗന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. അങ്ങനത്തെ ഒരു വിഭാഗം ഇല്ലാത്ത അവസ്ഥ വന്നാൽ അവിടെ അന്ധകാരം നിറഞ്ഞു നിൽക്കും, അവിടെ ഇരുട്ടുവരും, അവിടെ സംസ്കാരം നശിക്കും. അനാശ്വാസ പ്രവർത്തനങ്ങളെ സംസ്കാരം എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ആ ഒരവസ്ഥ നിങ്ങൾ കൈവിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മർആ മിൻകും മുൻകരൻ ഫലിയുഗയ്യിർഹു ബിയദിഹി, നിങ്ങൾ തെറ്റുകൾ കണ്ടാൽ, മദ്യപാനികളെ കണ്ടാൽ, കഞ്ചാവ് വലിക്കാരെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും കണ്ടാൽ, വിശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരെ കണ്ടാൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭരണകൂടം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയില്ല എങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ദോഷവും വരില്ല എങ്കിൽ, അത് നിങ്ങൾ കൈകൊണ്ട് തന്നെ തടയണം. നിന്റെ വീട്ടിലെ കുട്ടികളെ കൈകൊണ്ട് നിനക്ക് തടയാൻ സാധിക്കും, നിന്റെ അനുജന്മാരെ നിനക്ക് തടയാൻ സാധിക്കും. ഒരുപക്ഷെ നിന്റെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് നിന്റെ അയൽവാസിയെ നിനക്ക് തടയാൻ സാധിച്ചു എന്ന് വരും. സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തന്നെ തടയണം. പക്ഷേ അതിന് സാധിക്കില്ല എങ്കിൽ, അത് നീ അധികാരത്തിൽ കൈയിടുന്ന അവസ്ഥയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന് മാത്രമുള്ള താക്കത്ത് തന്റെ ഇടം നിനക്കില്ല എങ്കിൽ, ഫബിലിസാനിഹി, ഉപദേശിച്ചുകൊണ്ടതിനെ മാറ്റിയെടുക്കണം, നാവ് കൊണ്ടതിനെ തടയണം, അത് പറയാനുള്ളൊരാർജവം കാണിക്കണം. ഇന്നാരും പറയുന്നില്ല, പറയാൻ നാണമാണ്, പറഞ്ഞാൽ എന്തുവരുമെന്ന് പേടിയാണ്. സഹോദരന്മാരെ, ഈ ഒരവസ്ഥ നഷ്ടപ്പെട്ടതാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നാശത്തിന്റെ വഴികൾ തുറക്കുന്നത്. അതിനും സാധിക്കാതെ വരുന്നവൻ അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അവൻ അതിന് വെറുക്കണം. അത് ഇമാന്റെ ഏറ്റവും താഴ്ന്ന ശാഖയാകുന്നു എന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി
ഇബിലീസ് മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇബിലീസിനെ അല്ലാഹു തആല പുറത്താക്കിയ സമയത്ത് ഇബിലീസ് എടുത്ത ഒരു ശബ്ദമുണ്ട്, ഞാൻ എന്റെ മനുഷ്യർ നടന്നുപോകുന്ന ഹൈവേകളുടെ തീരങ്ങളിൽ ഇരിക്കും, ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഉബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ളവരല്ലാത്ത മുഴുവൻ ആളുകളെയും വഴിപിഴപ്പിച്ചു കളയും, അവരെനിക്ക് പിഴപ്പിക്കാൻ സാധിക്കുകയില്ല. ഇന്ന ഉബാദി ലൈസല കാലിഹിം സുൽത്താൻ, അല്ലാഹു തആല പറഞ്ഞു എന്റെ വളരെ എന്നോടടുപ്പമുള്ള ഇഖ്ലാസുള്ള എന്റെ അടിമകൾ, അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. ഇബ്ലീസ് എങ്ങനെയാണ് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്? അവൻ കള്ളു ഷാപ്പുകൾ തുറക്കും, അവൻ വൈശാലയങ്ങൾ തുറക്കും, അതിലേക്കുള്ള എല്ലാ വഴികളും ഒരുക്കിക്കൊടുക്കും. അത് ന്യൂ ഇയറിന്റെ പേരിലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷത്തിന്റെ പേരിലാകാം. സാധാരണക്കാരായ ചെറുപ്പക്കാരെ തെറ്റിലേക്ക് വലിച്ചുകൊണ്ടുവരാനുള്ള വഴികൾ അവൻ മെല്ലെ മെല്ലെ തുറന്നുകൊടുക്കും. നിങ്ങൾ കണ്ടോ തലമുടിവെത്തുന്ന സ്ഥലത്ത് അവിടെ മുഹമ്മദീയ സുന്നത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. തലമുടി കളയുമ്പോൾ മുടി ഒരേ അളവിൽ എല്ലാ ഭാഗത്തും വെട്ടുന്നതാണ്. ഒരു ഭാഗത്ത് മാത്രം വെട്ടുകയും മറ്റേ ഭാഗത്ത് ബാക്കിയാക്കുകയും ചെയ്യുന്നത് ഹറാമാണ്. രണ്ടു വശത്തും കളയുകയും നടുവിൽ നിർത്തുകയും മുന്നിൽ ഒഴിവാക്കി പിന്നിൽ നിർത്തുകയും നാല് വശത്തും ഒഴിവാക്കി നടുവിൽ നിർത്തുകയും നടുവിൽ ഒഴിവാക്കിയിട്ട് നാല് ഭാഗത്തും നിർത്തുകയും ഇങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം വെട്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല. എങ്ങനെയാണ് അവർ അറിയാതെ പോയത്? ഇബ്ലീസ് ലോകത്ത് ഏറ്റവും വലിയ കൈക്കൂലിക്കാരനാണ്. ഇബ്ലീസ് ആ പന്ത് കളിക്കാരന് കൈക്കൂലി കൊടുത്തവനെ ക്ഷണിക്കുന്നു. അവൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടൊന്നും ഈ ചെറുപ്പക്കാർ വരുന്നില്ല. ഇബ്ലീസിന്റെ വാദയാണെന്നറപ്പ് ആരെയും കിട്ടാനില്ല. അതുകൊണ്ട് നീ പന്ത് കളിക്കാരനാണ്, നീ എന്ത് വിഡ്ഢിത്തം ചെയ്താലും അത് പിൻപറ്റാൻ ഇവിടെ ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് നീ എന്റെ വകയായി എന്റെ മോഡലിൽ നീ ഒന്നും മുടിവെട്ടണം. നാളെ നിന്നെ ഫോളോ ചെയ്തുകൊണ്ട് ചെറുപ്പക്കാർ വരും. അങ്ങനെ ഓരോ വർഷവും ഏതെങ്കിലും പന്ത് കളിക്കാരന്റെ തലയിൽ ഏതെങ്കിലും അപാസകരമായ ശൈലിയിൽ മുടിവെട്ടുന്നു. പിറ്റേന്ന് മുതൽ എല്ലാ ബാർബർമാരും അതേ രൂപത്തിൽ തന്നെ വെട്ടിക്കൊടുക്കുന്നു. ചെറുപ്പക്കാർ അറിയാതെ അതിൽ വശംഗതരായിപ്പോകുന്നു. ഇത് തെറ്റാണ്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അവർ മാറ്റാൻ പലരും തയ്യാറാണ്. പക്ഷേ പറഞ്ഞു കൊടുക്കാൻ ആർക്കും ധൈര്യമില്ല, ആരും അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ ആ ഒരു തലവെട്ടലിൽ വട്ടക്കറക്കിൽ എല്ലാവരും കുടുങ്ങിപ്പോവുകയാണ്. ഇബ്ലീസ് മറ്റൊരു ഭാഗത്ത് വരുന്നു. ചെറുപ്പക്കാരായ മുഴുവൻ ആളുകളും വന്ന് നിസ്കരിക്കാൻ തുടങ്ങി. അവർ പാൻസ് ധരിച്ചു, ഔറത്ത് മറക്കുന്നുണ്ട്, തലമറക്കുന്നുണ്ട്, കല ആകാതെ നിസ്കരിക്കുന്നുണ്ട്. അവരെങ്ങനെ വൈദ്യുതി